അവരോടൊന്നും തുറന്നു പറയാനുള്ള സമയമായിട്ടില്ല. ഇനി എപ്പോഴാണ് വിശാൽ? ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് അവരെ ചതിച്ചവളായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല, ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ തന്നെ തുടരാനാണെങ്കിൽ ഞാനും അച്ഛനും നാട്ടിലേക്ക് പൊയ്ക്കോളാം. താൻ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്താ? ദേവ്യം കൺമണി ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അവരുടെ ശത്രുവിനെ തന്നെയാണ് ഞാനും ഇല്ലാതാക്കാൻ നോക്കുന്നത്. മോനെ, അതൊരു ശ്രമമല്ലേ? ഒരു പക്ഷേ വിജയിച്ചില്ലെങ്കിലോ? പേപ്പാറ ഗൗതമന്റെ മുന്നിൽ ഞാൻ തോറ്റുപോകുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? മോനെ, പേപ്പാറ ഗൗതമൻ ജയിക്കുന്നതും ആളുകളെ ഇല്ലാതാക്കുന്നതും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ വിശാലിന്റെ കാര്യത്തിൽ ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ കണ്ടതിനല്ലേ പ്രാധാന്യം കൊടുക്കൂ. ആ ചിന്തയിൽ ഞാൻ തെറ്റു പറയുന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് കരുത്തില്ല, ആളില്ല, പണം കൊണ്ടുള്ള സ്വാധീനവും ഇല്ല. എൻ്റെ മനസ്സിൽ ഒരെരിയുന്ന തീയുണ്ട്. അതെനിക്ക് മാത്രം മനസ്സിലാവുന്ന ഒന്നാണ്. അതൊരിക്കലും കെടില്ല. അത് പേപ്പാറ ഗൗതമനെ കത്തിച്ച് ചാമ്പലാക്കിയിട്ടേ അടങ്ങും. ഇതൊക്കെ എനിക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ എൻ്റെ ജീവിതം ഇതാണ്, ഇത് മാത്രമാണ്. വിശാൽ പ്ലീസ്, ദേവൻ കൺമണി എന്റെ മുന്നിൽ നിന്ന് പോയ ഒരു നിമിഷം ഞാൻ ചത്തു കളഞ്ഞാലൊന്ന് ആലോചിച്ചത്. ഞാൻ അവരോടൊന്ന് പറഞ്ഞോട്ടെ. മധുരിമ, എന്റെ മനസ്സിലുള്ള പ്രതികാരം ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതിന് മുൻപുള്ളതാ. അതിലൊരിക്കലും താൻ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു തീർത്തിരിക്കും. ഞാൻ മധുരിമയോട് അല്പസമയമാണ് ചോദിച്ചത്. അതനുവദിക്കാൻ തനിക്ക് സാധിക്കില്ലെങ്കിൽ തൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എൻ്റെ സമ്മതമില്ലാതെ ദേവയോടും കൺമണിയോടും താൻ ഇക്കാര്യം പറഞ്ഞാൽ പോലും തന്നെ എനിക്ക് വെറുക്കാനും പറ്റില്ല, സ്നേഹിക്കാതിരിക്കാനും പറ്റില്ല. വരട്ടെ അച്ഛാ. വിശാൽ മധുരിമ, അച്ഛനും മോളും ഇവിടം വിട്ടു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇത് വല്ലാത്ത പൊല്ലപ്പായല്ലോ. ആന്നിട്ടെ വിജയ്, നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഫുൾ പണി അറിഞ്ഞൂടല്ലോ. നമുക്ക് പണിക്കാരെങ്കിലും വിളിക്കേണ്ടി വരുമോ? ഒരു കാര്യം ചെയ്യാം, എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. ആ നോക്കാം, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. വാ, ഒന്ന് എല്ലാവരോട് കൈവച്ച് നോക്ക്. ഒത്തുപിടിച്ചാൽ പോവോ നോക്കാം. വാ, നിങ്ങൾ രണ്ടുപേരും അവിടെ തള്ളു, ഞാൻ ഈ സൈഡ് നോക്കാം. തള്ളിക്കോ തള്ളിക്കോ. പോട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സ്റ്റാർട്ടാവുന്നില്ലല്ലോ. എന്നാലും രവി, ഇത് വല്ലാത്ത ചതിയായി പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാനത്? അങ്കിളെ, ഞാൻ തള്ളിച്ചേരട്ടെ? അയ്യോ വേണ്ട മോളൊന്നും ചെയ്യണ്ട, അത് കുഴപ്പമില്ല. വിജയ്, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ, അതാ ഞാനും ആലോചിക്കുന്നത്. വല്ലാത്തൊരു പണിയായി പോയല്ല. ഇതെന്തു പറ്റി എല്ലാരും കൂടി? വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ്. ഞങ്ങൾ എല്ലാരും കൂടി തള്ളി നോക്കി, പക്ഷെ സ്റ്റാർട്ട് ആവുന്നില്ല. നല്ല വർക്ക്ഷോപ്പുകാരാ. അല്ല, നിങ്ങളെ വിശ്വസിച്ച് നാട്ടുകാരെങ്ങനെ വണ്ടി വരും? കൺമണി, കളിയാക്കൊന്നും വേണ്ട, പറ്റിപ്പോയി. അല്ല, ഇതിപ്പോ ഇനി എന്താ പരിപാടി? വെറുതെ റോഡിലിട്ട് തള്ളി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? ദേവ, നീ ഒരു കാര്യം ചെയ്യ്, ഇവരെ വീട്ടിലേക്ക് വിട്ടേരെ, ഞങ്ങൾ വണ്ടി ശരിയാക്കിയിട്ട് എത്തിക്കോളാം. ഇത് പൊട്ട വണ്ടിയാ, ദേവേങ്കിന്റെ വണ്ടിയാ, നല്ല വണ്ടി.